Oh, that color. Where is that? സത്യത്തില് ഞാൻ പ്രിപ്പേർഡ് ആയിട്ട് വന്നതല്ല ഇങ്ങോട്ട്. ഇങ്ങോട്ട് കഴിച്ചുകൊണ്ടേ ഒക്കെ എടുത്താണ് വന്ന് കാര്യമായിട്ട്, കാസ്റ്റിങ്ങിനല്ല. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടെ ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ളത് കണ്ട് പിന്നെ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്റെ കയ്യിൽ അധികം ലൂറുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇത് എന്തിന്റെ ആക്ടിവിറ്റി ആണെന്ന് എനിക്ക് ഫസ്റ്റ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കാളാഞ്ചിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് നമ്മുടെ ഇന്ത്യൻ സാൽമൺ അല്ലെങ്കിൽ ത്രെഡ്ഫിൻ സാൽമൺ എന്ന് പറഞ്ഞ മീനാണ് എന്നുള്ളത്. അതിങ്ങനെ മാറി കഴിക്കാണ്, സ്ഥലത്തേക്കില്ലല്ലോ. ഞാൻ പ്രിപ്പേർഡ് അല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്ന ടാക്കിൾസൊന്നും അത്ര പ്രോപ്പർ ആയിരുന്നില്ല. കാരണം എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു എക്സ്ട്രാ ഹെവി ലുക്കാന ബ്ലാക്ക് റിവർ റോഡായിരുന്നു 8 ഫീറ്റ്. അതുപോലെ റീലും പ്രൈഡും കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം 3000 സീരീസ് വരുന്ന ടിക്ക ഉറൂസിൻ്റെ റീലായിരുന്നു. അതുപോലെ ബ്രൈഡ് റിക്കിമാറു 0.20 mm 31 lb ബ്രൈഡായിരുന്നു. അതുപോലെ 50 lb പൈനീറിൻ്റെ ഒരു മോണലീഡറും. എന്റെ മോനെ വീഡിയോ കിട്ടിയിട്ടുണ്ട്, വീഡിയോ കിട്ടിയിട്ടുണ്ട്. അവിടെ തന്നെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. ആ വെട്ടിയ കണ്ടങ്ങളെ തുന്നറ ഇങ്ങനെ പോയത്, നമ്മള് വരാനൊക്കെ വെട്ടുന്നതിരി ഓപ്പർ എടുത്താൽ മതി നിന്റെ. ആ അതൊന്നും ഇവിടെ ഇല്ല, ജി ടി അല്ല നിനക്ക് 101% ഉറപ്പാ, ജി ടി അല്ല എന്ന് ഉറപ്പാ. ചെലപ്പം ചെറുമീൻ പേടിച്ച് ചാടിയതാവും. സത്യത്തിൽ എൻ്റെ അടുത്ത് വേറെ ലൂറുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ 2 ലൂറുകളെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ആൾ ബ്ലൂടെ ഒരു വൈറ്റ് ടൈഗർ ഡീപ്പ് പോകുന്നൊരു ലൂറും, അതുപോലെ ലുക്കാന പെട്ടാറാപ്പ് ഫയർ ടൈഗർ എന്ന് പറഞ്ഞ കളർ. ഈ 2 സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. പാറുന്ന ലൂറ് എറണാകുളത്തേക്കല്ല പോണ്, ഒറ്റ വലി കിട്ടിയാ നിക്ക്. അയ്യവ എന്താ കല്ല, ഓ
മിസ് ഓ വാമിന വാമിന ഷേ അത് കയറ്റി അത് കയറ്റി അല്ലേ ശരിയാവില്ല അങ്ങനെ വിചാരിച്ചോ അടുപ്പിക്കാൻ കഴിയില്ലേ രണ്ടാമത്തെ മിസ്. അപ്പോൾ ഈ സെക്കൻഡ് സ്ട്രൈക്കിന് ശേഷം ഞാൻ എൻ്റെ ലീഡ് ലൈൻ ജസ്റ്റ് നോക്കിയപ്പോൾ അതിൽ ഫുള്ള് നല്ല സ്ക്രാച്ചസ് ആയിരുന്നു ലൂറിനുള്ള ആ ഒരു ഭാഗമായിട്ട്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഗിൽസ് നല്ല ഷാർപ്പാണ്. അപ്പോൾ അവിടെ തട്ടിയിട്ട് അങ്ങനെ സ്ക്രാച്ച് വീഴുന്നതാണെന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് കല്ലിൽ വരുത്തിയിട്ട് സ്ക്രാച്ച് വീഴുന്നതാണ്. മതി എടുത്തന്നെ ടേസ്റ്റ് എന്താണെന്ന് അറിയണല്ലോ. പഠിച്ചു മിസ്സായി മിസ്സായി ഒരു മാറ്റി അറിയണ നേരത്തെ അതാ കല്ലെടുന്ന രീതിയില അടുത്ത കുടിഞ്ഞ നേരത്തെ തന്നെ നിങ്ങൾ കയറ്റി തരണം കേട്ടോ ചെയ്തു നോക്കാം നിങ്ങൾ കയറ്റി തരണേ പ്രോപ്പറായിട്ട് കയറ്റി തരണേ അടിയൊക്കെ പോണ് അടിയൊക്കെ പോണ് ഇത് ലൈന് 40 എൽ ബി ഉള്ളൂ
ടൈം കിട്ടുമോ? ജിമ്മ് പോയി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നല്ല പോക്കാണല്ലോ. പൊന്തിക്കണ്ട പോക്ക് ഇതല്ല അറ്റേ ഇത് ഹുക്ക് ഇത് എന്തെങ്കിലും പ്ലേ ഇതുണ്ടല്ലോ റെക്കോർഡിങ്ങാണ് പെടയോ ഇല്ലല്ലോ ഇങ്ങോട്ടേ കാടിക്കൊക്കെ വേ അടുത്ത് നോക്കി അനി അപ്പൊ നമുക്ക് അടിച്ചൊരു അടിപൊളി ഇന്ത്യൻ സാലൻ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസിൻ്റെ വെയിറ്റ് എത്ര തൂക്കിയിട്ട് പറയാം അടിയിൽ കൊടുക്കാം. പിന്നെ നമുക്ക് അടിച്ചത് ആൽബ്ലൂടെ ഒരു വൈറ്റ് ടൈഗർ ലോറിലാണ് കേട്ടോ.